Hi guys, welcome to VLearn Study Platform Fast News GS Paper 2 International Relation Mite Bendapetula article on the script of the new end game in Afghanistan. സോ ഇവിടുത്തെ ടോപ്പിക്ക് നമുക്കറിയാം എന്താണ്, അഫ്ഗാനിസ്ഥാൻ ഇപ്പം താലിബാന്റെ കൺട്രോളിലാണ്. സോ ഈ ആർട്ടിക്കിൾ സെൻട്രലി ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു യു എസിന്റെ വിഡ്രോവലാണ് ഏഷ്യയിലെ ഇത്രയും വലിയൊരു ട്രാജഡി ക്രിയേറ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനെ പറ്റി പറയുമ്പം, യു എസിന്റെ ഈ ഒരു വിഡ്രോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 2nd ഇപ്പോൾ എന്താണ് ഓഗസ്റ്റ് 15 വരെ നോക്കുവാണെങ്കിൽ ഏകദേശം 6 കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ 6 ഈ ഒരു അഫ്ഗാനിസ്ഥാന്റെ എൻറ്റയർ പൊളിറ്റിക്സ് മാറിയത്. സോ താലിബാൻ എന്താണ് കാബൂൾ പിടിച്ചെടുത്തതോടുകൂടി എന്ത് സംഭവിച്ചു? അവിടുത്തെ എല്ലാ ടോപ്പ് പൊളിറ്റിക്കൽ ലീഡേഴ്സും സെയിം പ്ലേസ് നോക്കി എന്ത് ചെയ്തു, രാജ്യം വിട്ടുപോയി. എല്ലാ രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനിലുള്ള എംബസി എല്ലാം തന്നെ ഇവാക്യുവേറ്റും ചെയ്തു. ഒരു ആർട്ടിക്കിളിൽ താലിബാൻ ഡ്യൂപ്ലിസിറ്റി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പത്തെ താലിബാനും ഇപ്പോഴത്തെ താലിബാനും തമ്മിലുള്ളൊരു കമ്പാരിസണാണ്. സിംപ്ലി ഫെബ്രുവരി 2020 ദോഹ എഗ്രിമെൻ്റ് സൈൻ ചെയ്തത് അല്ലേ. ഈ ഒരു എഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു താലിബാനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു താലിബാനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈവൻ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ പവറിൽ വരുന്നത് ആദ്യമായിട്ടല്ല. നമുക്കറിയാം 1996 താലിബാൻ അവിടെ പവറിൽ വന്നിട്ടുള്ളതാണ്. അന്ന് താലിബാനെ ഹെൽപ്പ് ചെയ്തിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 1990 ഇന്ന് യു എസ് അവരുടെ ട്രൂപ്പിനെ വിഡ്രോ ചെയ്ത പോലെ തന്നെ 1990 റഷ്യൻ ട്രൂപ്സ് എന്ത് ചെയ്തു, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിഡ്രോ ചെയ്തു. റഷ്യൻ ട്രൂപ്സ് അവിടെ നിന്ന് വിഡ്രോ ചെയ്തതോടുകൂടി പിന്നീട് താലിബാൻ അവിടെ പവറിലേക്ക് വരികയായിരുന്നു. എന്നാൽ 2021 വന്നപ്പോഴേക്കും താലിബാന്റെ പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിരുന്നു. താലിബാന്റെ കയ്യിൽ മോഡേൺ ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ട്, അവരുടെ വയലൻസ് എല്ലാ മേഖലയിലും കൂടി വരികയാണ്. വിത്തിൻ 6 ഒരു രാജ്യം അവർ പിടിച്ചെടുത്തു. ഇത് കൂടാതെ തന്നെ ഈ ടൈം മുമ്പത്തെ കമ്പയർ ചെയ്യുമ്പം ഈ ടൈമിൽ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഗ്ലോബൽ പവേഴ്സ് ആയിട്ടുള്ള യു എസ് ആണെങ്കിലും റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും എന്താണ് താലിബാനെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തു. അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ അണ്ടറിൽ വരുമ്പം അതെന്താണ് താലിബാന്റെ പവറിലായി എന്നുള്ളത് മാത്രമല്ല, ഇതിനൊരു വൈഡർ വ്യൂവും കൂടിയുണ്ട്. അതായത് താലിബാന്റെ അണ്ടറിൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം മാത്രമല്ല വരുന്നത്, അതിനുള്ളിലെ വൈഡർ വ്യൂവിലേക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് കമ്മ്യൂണിറ്റീസാണ് ഈ ഒരു താലിബാന്റെ റൂളിന്റെ അണ്ടറിലേക്ക് വരുന്നത്. അതായത് പഷ്തൂൺസ് ആണെങ്കിലും ഉസ്ബെക്സ് ആണെങ്കിലും താജിക്സ് ആണെങ്കിലും ഹസാരാസ് ആണെങ്കിലും ഇതെല്ലാം തന്നെ ആ ഒരു റീജിയനിലുള്ള ക്ലാൻസ് ആണ്. ഈ ക്ലാൻസും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, താലിബാന്റെ അണ്ടറിൽ വരുന്നത്. ഒരു ആർട്ടിക്കിളിൽ ഓദർ സിറിയയും അഫ്ഗാനിസ്ഥാന്റെയും ആ ഒരു സിറ്റുവേഷനെ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. ഇപ്പോൾ സിറിയയുടെ കേസ് എടുക്കുവാണെങ്കിലും അവിടെ ഇത്തരത്തിലുള്ള ഇൻസർജൻ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ഉണ്ട്. പക്ഷേ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രസിഡന്റ് ഇല്ല. താലിബാന്റെ റൂള് വന്നപ്പോഴേക്കും പ്രസിഡന്റ് എന്ത് ചെയ്തു, രാജ്യം വിട്ടു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറിയയിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, പക്ഷേ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടോപ്പ് ലീഡേഴ്സ് അവിടെ ഉണ്ടായില്ല. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറിയയുടെ ബോർഡറും അഫ്ഗാനിസ്ഥാന്റെ ബോർഡറും കൂടി കമ്പയർ ചെയ്യുമ്പം അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിൽ വരുന്ന രാജ്യങ്ങളാണ് ഉസ്ബെക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ ഒക്കെ അല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോറസ് ആയിട്ടുള്ള റീജിയൻ ആണ്. അതായത് നമുക്ക് എന്താണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഇമ്പോസിബിൾ അല്ലാത്ത ജോഗ്രഫി ഉള്ള ബോർഡേഴ്സ് ആണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. ഇത് കൂടാതെ തന്നെ താലിബാൻ എന്താണ് ചൈനയുടെ കയ്യിൽ നിന്നാണെങ്കിലും പാകിസ്ഥാന്റെ കയ്യിൽ നിന്നാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു കൺസേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്താണ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് പോയിട്ടുള്ള പല ഗ്രൂപ്പ്സുകളും എന്ത് ചെയ്യും, വീണ്ടും റീഗ്രൂപ്പ് ചെയ്യും. അതായത് നമുക്കറിയാം യു എസ് എന്തിനാണ് അഫ്ഗാനിസ്ഥാനിൽ ഇൻവേഡ് ചെയ്തത്, അൽഖെയ്ദ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ തകർക്കാൻ അല്ലേ. യു എസിൻ്റെ ഇപ്പോഴത്തെ റീസെൻ്റ് സ്റ്റേറ്റ്മെൻറ്റും അതാണ്, ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പോയത് അൽഖെയ്ദ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ തകർക്കാനാണ്, അത് കഴിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വിഡ്രോ ചെയ്യുന്നത്, താലിബാനെ ഒതുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്നാണ് യു എസിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു അൽഖെയ്ദയെ സപ്പോർട്ട് ചെയ്തത് ആരാണ്, താലിബാനാണ് അല്ലേ. സോ താലിബാൻ വീണ്ടും ഇവിടെ എന്താണ് പവറിലേക്ക് വരുമ്പം താലിബാന് മറ്റ് ടെററിസ്റ്റ് ഗ്രൂപ്പ്സുമായിട്ട് കണക്ഷൻ ഉണ്ടല്ലേ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ്സുകളെല്ലാം തന്നെ വീണ്ടും റീഗ്രൂപ്പ് ചെയ്യും. ഈ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിളിൽ ഓദർ ഒരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. അതായത് 1975 യു എസ് ഇതുപോലെ വിയറ്റ്നാമിൽ നിന്ന് അവരുടെ ട്രൂപ്സിനെ വിഡ്രോ ചെയ്തത്. ഈ ഒരു ടൈമിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിട്രീറ്റ് ആയിരുന്നു. അതായത് യു എസ് വിഡ്രോ ചെയ്തതോടുകൂടി അവിടെ എന്താണ് വളരെ ലീഡർഷിപ്പിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അവിടെ ഉടലെടുത്തത്. പിന്നീട് ആ ഒരു നേഷനെ വളരെ എന്താണ് ഗ്രോയിങ് എക്കണോമിയിലേക്കാണ് പോയിരുന്നത്. സോ യു എസ് വിഡ്രോ ചെയ്തപ്പം ഒരു നേഷൻ എന്താണ് വളരെ മികച്ച രീതിയിൽ പോയിട്ടുണ്ട്. പക്ഷേ താലിബാന്റെ കൺട്രോളിലേക്ക് അഫ്ഗാനിസ്ഥാൻ വരുമ്പം, അതായത് യു എസ്
അവിടെ ഒരു എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ വിഡ്രോ ചെയ്ത് പോയപ്പം താലിബാന്റെ കൺട്രോളിലേക്കാണ് അഫ്ഗാനിസ്ഥാൻ വന്നത്. പക്ഷേ ഇത്തരത്തിൽ വിയറ്റ്നാമിൽ സംഭവിച്ച പോലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളോ റീട്രീറ്റോ ഒന്നും തന്നെ അഫ്ഗാനിസ്ഥാനിൽ നടക്കാൻ പോകുന്നില്ല. കാരണം അവിടെ പവറിലേക്ക് വരുന്നത് താലിബാനാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെയാണ്. കാരണം എന്താണ്, നമുക്ക് ഈ ഒരു അഫ്ഗാനിസ്ഥാൻ്റെ ആ ഒരു റീജിയനിൽ താലിബാൻ പവറിൽ വരുമ്പം ഒരു ഗ്രൂപ്പിനെ കാണാൻ പറ്റും, റഷ്യ, ചൈന, പാകിസ്ഥാൻ. ഈ ഒരു നെക്സസ് ആണ് ഇനി ഇന്ത്യക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാവാൻ പോകുന്നത്. സിമിലർ ആയിട്ടുള്ള ആർട്ടിക്കിൾ നമുക്ക് ഫ്രണ്ട് പേജിൽ കാണാം. താലിബാൻ വോ ടു ഓണർ വിമൻസ് റൈറ്റ് ബട്ട് വിത്തിൻ ഇസ്ലാമിക് ലോ. സോ ഈ ഒരു ആർട്ടിക്കിളിൽ എന്താ പറയുന്നത്, താലിബാൻ എന്തായാലും അഫ്ഗാനിസ്ഥാനിൽ പവറിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവരെന്താണ് ഗവൺമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുമില്ലേ. സോ താലിബാൻ്റെ പ്രതിജ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിക് ലോയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിമൻ റൈറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഏതെങ്കിലും ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ സിറ്റിസൺസ് അവരുടെ ആ ഒരു നിയമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കോഡിനെ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഇൻഡിവിജ്വൽസിന് മാപ്പ് കൊടുക്കും എന്നും പറയുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഫോമർ ഗവൺമെൻറ് അല്ലെങ്കിൽ ഫോറിൻ ഗവൺമെൻറ്റുമായിട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് ഒരു റിവഞ്ചും ചെയ്യില്ല എന്നും അഫ്ഗാനിസ്ഥാനെ പൂർണ്ണമായിട്ടും സെക്യൂർ ചെയ്യാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഈവൻ മീഡിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. പ്രൈവറ്റ് മീഡിയയ്ക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ട്രെസ്ഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, ഇത്തരത്തിൽ ജേർണലിസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം നാഷണൽ വാല്യൂസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യരുതെന്നും താലിബാൻ പറയുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് താലിബാൻ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നത്? സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. എന്താണ്, വേൾഡ് പവേഴ്സിനെ എന്ത് ചെയ്യണം, കൺവീൻസ് ചെയ്യണം. അതായത് ലോകരാജ്യങ്ങൾ താലിബാൻ എന്ന് പറയുന്ന ഗവൺമെൻറ്റിനെ അംഗീകരിക്കണം. ഇത് കൂടാതെ തന്നെ അവിടുത്തെ പോപ്പുലേഷൻ, അവിടുത്തെ ജനങ്ങൾ നല്ല രീതിയിൽ ഭയന്നിട്ടുണ്ട്. ഈ ജനങ്ങളെയും കൂടി എന്താണ് കൺവീൻസ് ചെയ്തിട്ട് ഞങ്ങൾ മുമ്പത്തെ താലിബാനല്ല, ഞങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ധാരണ ഉണ്ടാക്കാനാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. എക്സ്പോർട്ടേഴ്സ് ടു ഗെറ്റ് ഡ്യൂട്ടി റിലീവ് ആസ് പാർട്ട് ഓഫ് January 1st RODTEP സ്കീം. RODTEP സ്കീമിനെ പറ്റിയാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ഈ സ്കീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഓൺ എക്സ്പോർട്ടഡ് പ്രോഡക്റ്റ് സ്കീം. സോ എക്സ്പോർട്ടഡ് പ്രോഡക്ട്സിൻ്റെ ഡ്യൂട്ടീസും ടാക്സസുമായി ബന്ധപ്പെട്ടുള്ള റേറ്റും നോംസുമാണ് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തേക്കുന്നത്. സോ ഈ ഒരു സ്കീം മുമ്പത്തെ സ്കീമായിട്ടുള്ള മെർക്കൻഡൈസ് ആൻഡ് സർവീസ് എക്സ്പോർട്ട് ഇൻസെൻറ്റീവ് സ്കീമിനെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പഴയ സ്കീമിനെ റീപ്ലേസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പല നോംസിനെ വയലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ സ്കീമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് RODTEP സ്കീമിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു റീപ്ലേസ്മെൻറ്റിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2018 US വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇന്ത്യയുടെ 5 ഇന്ത്യൻ എക്സ്പോർട്ട് സബ്സിഡി സ്കീംസിനെയാണ് ചലഞ്ച് ചെയ്തത്. സോ എന്തുകൊണ്ട് ചലഞ്ച് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കീംസ് എല്ലാം തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ നോംസിനെ വയലേറ്റ് ചെയ്യുന്നു എന്ന രീതിയിലായിരുന്നു ചലഞ്ച് ചെയ്തിരുന്നത്. ആ 5 സ്കീമാണ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെർക്കൻഡൈസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീം, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്, ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ ടെക്നോളജി പാർക്സ്, സ്പെഷ്യൽ എക്കണോമിക് സോൺ, എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ്. സോ ഇതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത്തരത്തിലൊരു റീപ്ലേസ്മെൻറ്റിലേക്ക് പോയത്. ഈ ഒരു സ്കീമിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് കൂട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു റൂട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും. അതായത് ഇപ്പം നമ്മുടെ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ എന്താണ്, നമ്മളിപ്പം റോ മെറ്റീരിയൽസ് വാങ്ങാനായിട്ട് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട് അല്ലേ. അപ്പം എന്തെങ്കിലും റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, പിന്നീട് അത് കൺസ്യൂം ചെയ്യും, പിന്നീട് ഗുഡ്സായിട്ട് മാറ്റും, മാനുഫാക്ചറിങ് നടത്തും. ഈ സ്റ്റേജസിലെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് അടയ്ക്കുന്നുണ്ട് അല്ലേ. സോ ഈ ഒരു ടാക്സുമായി ബന്ധപ്പെട്ടിട്ട്, എസ്പെഷ്യലി ഇൻപുട്ട് ടാക്സ് അതുമായി ബന്ധപ്പെട്ടിട്ട് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിലും ഇങ്ങനെ ടാക്സ് അടയ്ക്കുമ്പോൾ ഡബിൾ ടാക്സേഷൻ ആവുകയാണ് അല്ലേ, ടാക്സിൽ തന്നെ ഒരു കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടാവുകയാണ്. സോ ഇതിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ മിനിമൈസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എക്സ്പോർട്ടിലുള്ള ഡ്യൂട്ടീസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ ഒരു ഡ്യൂട്ടീസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇവർക്കൊരു ഇൻസെൻറ്റീവ്സ് അല്ലേ കിട്ടുന്നത്. അതായത് ഓരോ ടാക്സ് അനുസരിച്ചുള്ള വേരിയസ് ആയിട്ടുള്ള ടാക്സ് വരികയാണെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഇൻസെൻറ്റീവായിട്ട് അത് റീഫണ്ട് ചെയ്യും.
ഈ ഒരു സ്കീമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നത്. സോ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് അല്ലേ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾ തന്നെ എന്താണ്, ഇപ്പം എക്സ്പോർട്ടിലുള്ള ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ അത് തിരിച്ചടയ്ക്കണം എന്നാണ് പറയുന്നത്. സോ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ ഈ ഒരു സ്കീം വഴി സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോർഡിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് കോർഡിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെന്താണ് ടെസ്റ്റിംഗ് ഉണ്ട്, സർട്ടിഫിക്കേഷൻ ഉണ്ട് അല്ലേ. അത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ വെച്ച് തന്നെ അഫോർഡബിൾ റേറ്റിൽ എക്സ്പോർട്ടേഴ്സിന് ചെയ്യാൻ പറ്റും. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ടുള്ള ആ ഒരു കോർഡിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ട്രാൻസാക്ഷൻ കോസ്റ്റ് എല്ലാം തന്നെ റെഡ്യൂസ് ചെയ്യും. സോ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെയാണ്. ഇത് കൂടാതെ തന്നെ ടാക്സ് അസസ്മെൻ്റ് ആണെങ്കിൽ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ റീഫണ്ടിങ്ങും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നടത്തും. സോ ഇത്തരത്തിലുള്ള സ്കീമുകൾ വരുമ്പം എക്കണോമിയിൽ ഒരു എന്താണ് എക്സ്പാൻഷനാണ് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഓരോ എൻ്റർപ്രൈസസിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിലാണ് എക്സ്പോർട്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ എക്സ്പോർട്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലുള്ള ക്രെഡിറ്റ് ഫ്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഒഡീഷ പ്ലാൻസ് ഒഡീസി ടു വൈൽഡ് ക്യാറ്റിൽ ഐലൻഡ്. സോ ഈ ഒരു ആർട്ടിക്കിൾ ഹിരാക്കുഡ് റിസർവോയറിനെ പറ്റിയാണ് പറയുന്നത്. വെസ്റ്റേൺ ഒഡീഷയിലാണ് ഹിരാക്കുഡ് റിസർവോയർ ഉള്ളത്. സോ ഈ ഒരു റീജിയനിൽ ഒരു നാച്ചുറൽ വണ്ടർ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉള്ളൊരു റീജിയനിൽ ഇൻഹാബിറ്റൻ്റായിട്ടുള്ളത് വൈൽഡ് ക്യാറ്റിൽ മാത്രമാണ്. സോ ഈ ഒരു വൈൽഡ് ക്യാറ്റിലിൻ്റെ ഇൻഹാബിറ്റുള്ള ഈ ഒരു റീജിയനെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാനാണ് ഒഡീഷ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അതാണ് ക്യാറ്റിൽ ഐലൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള ഈ ഒരു വൈൽഡ് ക്യാറ്റിലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും എന്താണ് വൈറ്റ് കളറിലുള്ള വൈൽഡ് ക്യാറ്റിലാണ്. ഇതെങ്ങനെ ക്യാറ്റിൽ ഐലൻഡായി മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമാബന്ദ് വില്ലേജാണ്, ബേൽപഹാർ റേഞ്ചാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ 1950 മഹാനദി റിവറിലെ ഫ്ലഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹിരാക്കുഡ് ഡാം കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു കൺസ്ട്രക്ഷന് തൊട്ട് മുമ്പ് ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വില്ലേജായിരുന്നു. സോ ഈ ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വന്നതോടുകൂടി എന്താണ് ഇവിടുത്തെ ഉള്ള ജനങ്ങൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേസ്ഡ് ആവും. സോ ഈ ഒരു ജനങ്ങളുടെ ആ ഒരു റീസെറ്റിൽമെൻറ്റ് പീരീഡ് ഉണ്ടല്ലോ, ഈ ടൈമിൽ എന്താണ് ഈ ജനങ്ങൾക്ക് അവരുടെ കൂടെയുള്ള ആ ഒരു ക്യാറ്റിലിനെയും കൂടി കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ ഡെസേർട്ടഡ് ആയിട്ടുള്ള വില്ലേജിൽ ഈ ക്യാറ്റിലിനെ എല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ടായിരുന്നു ആ ഒരു വില്ലേജേഴ്സ് ആ ഒരു വില്ലേജ് വിട്ട് പോയിരുന്നത്. ഈ ഒരു ഡാം കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ ക്യാറ്റിൽസ് എല്ലാം തന്നെ അവിടെ ഉള്ള ആ ഒരു ഹിൽ ടോപ്പിലേക്ക് അങ്ങ് സെറ്റിലായി. അവിടെ ഉള്ള ഹിൽ ടോപ്പാണ് ബെൽപഹാർ റേഞ്ച് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു കുമാബന്ദ് വില്ലേജിൻ്റെ അവിടെ ഉള്ള ആ ഒരു റേഞ്ചാണ്. അപ്പോൾ ആ ഒരു ഹിൽ ടോപ്പിലേക്ക് ഈ ഒരു ക്യാറ്റിൽ അങ്ങ് സെറ്റിലായി. പിന്നീട് ഈ ഒരു റിസർവോയറിലേക്ക് വാട്ടർ വന്നപ്പോഴേക്കും ആ ഒരു നിയർ ബൈ ഏരിയ ഉണ്ടല്ലോ ഹിൽ ടോപ്പിന് ചുറ്റും എന്ത് ചെയ്തു, ഈ ഒരു റിസർവോയറിലുള്ള വെള്ളം വന്ന് നിറഞ്ഞു. അപ്പോഴേക്കും അതെന്തായി, ആ ഒരു ഹിൽ ടോപ്പ് ഒരു ഐലൻഡായിട്ട് മാറി. ഈ ഒരു ഐലൻഡിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ ഒരു ഹ്യൂമൻസുമില്ല, ഹ്യൂമൻസിൻ്റെ ഒരു ട്രേസ് പോലുമില്ല. ആകെ ഉള്ളത് അവിടുത്തെ ഒരു ഇൻഹാബിറ്റൻ്റ് ആയിട്ട് ഈ ഒരു ക്യാറ്റിലാണുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു റീജിയനെ ക്യാറ്റിൽ ഐലൻഡ് എന്ന് ഡിക്ലെയർ ചെയ്തത്. സോ ഒഡീഷയിലെ ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു COVID-19 റെസ്ട്രിക്ഷൻ ഒക്കെ കഴിയുകയാണെങ്കിൽ ടൂറിസ്റ്റിന് വേണ്ടിയുള്ളൊരു എക്കോ ടൂറിസം പാക്കേജാണ് ഈ ഒരു റീജിയനിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ എന്താണ് ഈ ഒരു ഹിരാക്കുഡ് റിസർവോയറിൽ ഇതുപോലെ 3 ഐലൻഡ്സ് ആണുള്ളത്. ഈ ഒരു ക്യാറ്റിൽ ഐലൻഡിനെയാണ് ഇത്തരത്തിൽ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയുള്ള ഡെസ്റ്റിനേഷനായിട്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തേക്കുന്നത്. ഹിരാക്കുഡ് ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ മഹാനദി റിവറിലാണ് ഈ ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ടൈപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എർത്തിൻ്റെയും കോൺക്രീറ്റിൻ്റെയും ഒരു കോമ്പോസിറ്റ് സ്ട്രക്ചറാണ്. ഇന്ത്യയിലെ തന്നെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മേജർ എർത്തൻ ഡാമാണ് ഹിരാക്കുഡ് ഡാം എന്ന് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ മേജർ മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് ആണ് ഹിരാക്കുഡ് ഡാം എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1957. മഹാനദി റിവർ ബേസിനെ പറ്റി പറയുകയാണെങ്കിൽ പെൻസുല റിവർ സിസ്റ്റത്തിലെ 3rd ലാർജസ്റ്റ് റിവർ ആണ് മഹാനദി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗോദാവരിയും 2nd കൃഷ്ണയുമാണ്. ഒഡീഷയിലെ ലാർജസ്റ്റ് റിവർ സിസ്റ്റമാണ് മഹാനദി എന്ന് പറയുന്നത്. മഹാനദിയുടെ മേജർ ട്രിബ്യൂട്ടറീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓം, ജോങ്, സിയോനാഥ്, ഹാസ്ഡിയോ, മാന്തി, ഇബ്, ടെൽ.
സ്റ്റാറ്റിക്കൽ ജി എസ് പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. പേജ് നമ്പർ 10 ഒരു ഫ്ലഡഡ് റീജിയനിൽ വൺ ഹോൺഡ് റൈനോയുടെ ഒരു ഇമേജ് കാണാം. സോ ഗ്രേറ്റ് വൺ ഹോൺഡ് റൈനോ ആണ് ഇവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഈ ഒരു റൈനോയുടെ സ്പീഷീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രേറ്റ് വൺ ഹോൺഡ് റൈനോ ഉണ്ട്, ബ്ലാക്ക് റൈനോ ഉണ്ട്, വൈറ്റ് റൈനോ ഉണ്ട്, ജാവൻ റൈനോ ഉണ്ട്, സുമാത്രൻ റൈനോ ഉണ്ട്. സോ ഈ ഒരു കാറ്റഗറിയിൽ ഏഷ്യയിൽ വരുന്ന റൈനോ സ്പീഷീസ് പറയുകയാണെങ്കിൽ ഗ്രേറ്റ് വൺ ഹോൺഡ് റൈനോയും ജാവൻ റൈനോയും സുമാത്രൻ റൈനോയും. ഇനി ഇന്ത്യയിൽ കാണപ്പെടുന്ന റൈനോ സ്പീഷീസ് ആണ് ഗ്രേറ്റ് വൺ ഹോൺഡ് റൈനോ എന്ന് പറയുന്നത്. സോ ഇതിനെ ഇന്ത്യൻ റൈനോ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റൈനോ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് വൺ ഹോൺഡ് റൈനോ ആണ്. ഈ ഒരു ഇന്ത്യൻ റൈനോയുടെ ഹാബിറ്റാറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സ്മാൾ ആയിട്ടുള്ള ഹാബിറ്റാറ്റാണ് ഉള്ളത്. സോ ഇതിൻ്റെ ഹാബിറ്റാറ്റ് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് ഇൻഡോ നേപ്പാൾ ടെറായി റീജിയനിലും നോർത്ത് വെസ്റ്റ് ബംഗാളിലും ആസാമിലുമാണ് ഇത് കാണപ്പെടുന്നത്. ഇനി ഇന്ത്യയുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ആസാം, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ് ഈ റീജിയൻസിലാണ് റൈനോസിനെ കാണപ്പെടുന്നത്. ലീഗൽ സ്റ്റാറ്റസിനെ പറ്റി പറയുകയാണെങ്കിൽ IUCN കാറ്റഗറിയിൽ വൾണറബിൾ ആണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയേക്കുന്നത്. ഒപ്പം തന്നെ സൈറ്റിൻ്റെ അപ്പൻഡിക്സിൽ 1 എന്താണ് ഇന്ത്യൻ റൈനോയെ ഉൾപ്പെടുത്തിയേക്കുന്നത്. മറ്റ് റൈനോസുമായി ബന്ധപ്പെട്ടുള്ള റീസെൻറ് ന്യൂസുകൾ പറയുകയാണെങ്കിൽ ബ്ലാക്ക് റൈനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആഫ്രിക്കൻ സ്പീഷീസിന് സിമിലർ ആയിട്ടുള്ള റൈനോ ആണ്. ഒപ്പം തന്നെ വൈറ്റ് റൈനോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീസെൻറ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി റിസർച്ചേഴ്സ് നെതേണിലുള്ള വൈറ്റ് റൈനോയെ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ വഴി അതിൻ്റെ എംബ്രിയോയെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ജാവൻ റൈനോയുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള IUCN സ്റ്റാറ്റസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഇനി സുമാത്രൻ റൈനോയെ പറ്റി പറയുകയാണെങ്കിൽ മലേഷ്യയിൽ ഈ ഒരു സുമാത്രൻ റൈനോ എന്താണ് എക്സ്റ്റിൻറ്റ് ആയി. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 2's ഗവൺമെൻറ് പോളിസി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. മോർ ഫീഡ് ബെറ്റർ പ്രൊഡക്ടിവിറ്റി. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലൈഫ് സ്റ്റോക്കിനുള്ള ആ ഒരു ഫീഡും ഫോഡറുമായി ബന്ധപ്പെട്ടുള്ള സബ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. സോ ഈ ഒരു സബ്മിഷൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈഫ് സ്റ്റോക്കിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും ഫാമേഴ്സിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയാണ് ഗവൺമെൻറ് ഈ ഒരു സബ്മിഷൻ കൊണ്ടുവന്നത്. സോ ഈ ഒരു സബ്മിഷൻ്റെ റീസൺ എന്താണ്? സോ ഇന്ത്യൻ ഫാമേഴ്സിൻ്റെ പ്രോബ്ലംസ് തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു അനിമൽ ഹസ്ബൻഡറി ചെയ്യുന്ന ഫാമേഴ്സിന് എന്താണ് ഈ ഒരു ലൈഫ് സ്റ്റോക്കിനെല്ലാം തന്നെ ക്വാളിറ്റി ഉള്ള ഫീഡും കാര്യങ്ങളും കൊടുക്കണ്ടേ? അപ്പോൾ ഈ ഒരു ഗുഡ് ക്വാളിറ്റിയിട്ടുള്ള ഫീഡ് കൊടുക്കണമെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അത് അവൈലബിൾ ആയിരിക്കണമല്ലേ? പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഗുഡ് ക്വാളിറ്റി ഓഫ് ഫീഡ് അവൈലബിൾ അല്ല. സോ ഇത് കാരണം എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈഫ് സ്റ്റോക്കിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. എസ്പെഷ്യലി മിൽക്ക് പ്രൊഡക്ടിവിറ്റി. ഇപ്പം മിൽക്ക് പ്രൊഡക്ടിവിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഗ്ലോബൽ ആവറേജിനെ കമ്പയർ ചെയ്യുമ്പം ഏകദേശം 20-60% റിഡക്ഷനാണ് പ്രൊഡക്ടിവിറ്റിയിൽ കാണിക്കുന്നത്. ഡേറ്റാസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഗ്രാസ് ലാൻഡ് ആൻഡ് ഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റീസെൻറ്റ് സ്റ്റഡി നോക്കുകയാണെങ്കിൽ ഇപ്പം 100 kg ഫീഡ് നമുക്ക് ആവശ്യമാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ത്യയിൽ ഇപ്പം 100 kg ചോദിക്കുകയാണെങ്കിൽ അതിൽ തന്നെ 23 kg ഡ്രൈ ഫോർഡറിൻ്റെയും 11 kg ഗ്രീൻ ഫോർഡറിൻ്റെയും ഷോർട്ടേജ് ഉണ്ടാവും. സോ ഇത്തരത്തിലുള്ള ഫീഡ് റിസോഴ്സസിൻ്റെ ആ ഒരു സ്കെയർസിറ്റിയെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സബ്മിഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ലൈഫ് സ്റ്റോക്ക് സെക്ടറിനെ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആക്കുക എന്നുള്ളതും ഇതിനുള്ളിലെ പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതുമാണ് ഈ ഒരു സബ്മിഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ സാധ്യമാവും? നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ഈ ഒരു ലൈഫ് സ്റ്റോക്ക് സെക്ടറിൽ അഡോപ്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റ് അഗ്രികൾച്ചറിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം കൃഷിയിലേക്ക് വരുമ്പോൾ ക്യാഷ് ക്രോപ്പ് ഉണ്ട്, ഫൈബർ ക്രോപ്പ് ഉണ്ട്, ഫുഡ് ക്രോപ്സ് ഉണ്ട്. പല ഫാമേഴ്സും ഇപ്പം അനിമൽ ഹസ്ബൻഡറി ചെയ്യുന്ന ഫാമേഴ്സ് ആണെങ്കിൽ തന്നെ അവരുടെ ലൈഫ് സ്റ്റോക്കിന് വേണ്ടുന്ന ക്രോപ്സ് ആണെങ്കിലും ഫോർഡർ ആണെങ്കിൽ തന്നെയും അവർ തന്നെ കൃഷി ചെയ്യുമില്ലേ? പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വന്നതോടുകൂടി, ഡ്രൈ കണ്ടീഷനൊക്കെ വന്നതോടുകൂടി ഇവർക്ക് ഈ ഒരു ഫീഡ് റിസോഴ്സസിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ഫീഡ് റിസോഴ്സസ് കുറയുമ്പോഴും മാർക്കറ്റിൽ അഫോർഡബിൾ പ്രൈസിൽ ഈ ഒരു ഫീഡും ഫോർഡറും ഒന്നും അവൈലബിൾ അല്ലാതെ വരുമ്പോഴേക്കും എന്ത് ചെയ്യും? അത് ഈ ഒരു ലൈഫ് സ്റ്റോക്ക് സെക്ടറിനെ നല്ല രീതിയിൽ ബാധിക്കും. അങ്ങനെ ഈ ഒരു ലൈഫ് സ്റ്റോക്കിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയും. ഇത്തരത്തിലുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാനാണ് 2014 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ലോഞ്ച് ചെയ്തത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് റെവല്യൂഷൻ്റെ ഒരു സബ് സ്കീമാണ്. സോ ഈ ഒരു മിഷൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഫോറസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് ലാൻഡ്, ഗ്രാസ് ലാൻഡ്, ഈ
ഈ ഒരു റീജിയൻസിനെ എല്ലാം തന്നെ ഇവർക്ക് ആവശ്യമുള്ള ഫോഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ലാൻഡാക്കി മാറ്റുക, അതിനുവേണ്ടി ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. ഇതായിരുന്നു ഈ ഒരു മിഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. പക്ഷേ വാല്യൂ ചെയിനിലുണ്ടായിരുന്ന ബാക്ക്വേഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസിലുള്ള ആ ഒരു കണക്ഷൻ കുറവ് കൊണ്ട് തന്നെ ഈ ഒരു മിഷൻ സക്സസ്ഫുൾ ആയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മിഷൻ്റെ ഫെയിലിയറിനെ അഡ്രസ്സ് ചെയ്യാനും ഈ ഒരു പ്രോഗ്രാമിനെ ഒന്നും കൂടി റിവൈസ് ചെയ്യാനാണ് ഈ ഒരു സബ്മിഷൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഈ ഒരു പുതിയ മിഷൻ പ്രകാരം ഏകദേശം 50% ക്യാപിറ്റൽ സബ്സിഡിയാണ് പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ഫാമേഴ്സിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണെങ്കിലും മിഷനറി പ്രൊക്യൂർമെൻ്റ് ആണെങ്കിൽ തന്നെയും മിക്സഡ് റേഷൻ പ്രൊഡക്ഷൻ ആണെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്യാപിറ്റൽ സപ്പോർട്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ലഭിക്കും. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പോളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്, ബിറ്റ്വീൻ വേർഡ് ആൻഡ് ഇൻറ്റൻറ്റ്. സോ ഈ ഒരു ആർട്ടിക്കിൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം റീസെൻ്റ്ലി പാർലമെൻറ്റിൽ മൺസൂൺ സെഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഒരു ഡിബേറ്റോ ഡിസ്കഷനോ ഇല്ലാതെയാണ് പല ബില്ലുകളും പാസ്സായത്. സോ പാർലമെൻറ്റിൻ്റെ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡിറ്റോറിയൽ ആർട്ടിക്കിൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ആ ഒരു ആർട്ടിക്കിളിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർലമെൻറ്റിലുള്ള ഇത്തരത്തിലുള്ള ഡിബേറ്റും ഡിസ്കഷനുമാണ് അവിടെ ഉള്ള ആ ഒരു ലോ മേക്കിംഗ് പ്രോസസ്സിന് ക്ലാരിറ്റി കൊണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താതിരിക്കുമ്പം ആ ഒരു നിയമത്തിൻ്റെ സ്റ്റാൻഡേർഡാണ് നഷ്ടമാവുന്നതെന്നാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറയുന്നത്. സോ ഈ ഒരു സുപ്രീം കോർട്ടിൻ്റെ ഒബ്സർവേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം എടുത്തു പറഞ്ഞിട്ടുണ്ട് ട്രൈബ്യൂണൽ റീഫോം ബിൽ 2021. ഈ ഒരു ട്രൈബ്യൂണൽ റീഫോം ബില്ലിൽ എന്താ പറഞ്ഞത്, 9 അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ അബോളിഷ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഫിലിം സർട്ടിഫിക്കേഷൻ അപ്പലേറ്റ് ട്രിബ്യൂണലിനെയും ഇൻക്ലൂഡ് ചെയ്തു. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഈ ബില്ലിലെല്ലാം തന്നെ ക്രിട്ടിസിസം ഉണ്ട്. അതായത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയെ അണ്ടർമൈൻ ചെയ്യുന്ന രീതിയിലുള്ള ബില്ലുകളായിരുന്നു പാസ്സായത്. കാരണം എന്താ, ഈവൻ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിനെ തന്നെ സ്ട്രക്ക് ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള ബില്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ OBC റിസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല് വന്നപ്പം എന്താണ്, സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ള ജഡ്ജ്മെൻറ്റിനെ ഓവർ റൂള് ചെയ്തുകൊണ്ടായിരുന്നു പാർലമെൻറ്റ് ആ ബില്ല് പാസ്സാക്കിയേക്കുന്നത്. സോ സുപ്രീം കോർട്ടിൻ്റെ ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഇയേഴ്സ് കഴിയും തോറും ലോ മേക്കിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു വരികയാണ്. വളരെ ക്വാളിറ്റിയുള്ള ഡിബേറ്റോ ഡിസ്കഷനോ ഇല്ലാതെ കോർട്ടിന് എങ്ങനെയാണ് ഒരു നിയമത്തിൻ്റെ ഒബ്ജക്റ്റും ഇൻറ്റൻഷനും മനസ്സിലാവുന്നത്. സോ ഇവിടെ കോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകൾ, അതായത് ഒരു സ്ക്രൂട്ടണി നടത്താതെ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകളെ പറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ത് ചെയ്യണം, ഒന്നും കൂടി പഠനം നടത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്, സ്ക്രാപ്പേജ് നോംസ് ടു സ്പർ ന്യൂ വെഹിക്കിൾ ഡിമാൻഡ് ബൈ അപ് ടു 30%. സോ ഈ ഒരു ആർട്ടിക്കിൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ വെഹിക്കിൾ സ്ക്രാപ്പിംഗ് പോളിസിയെ പറ്റിയാണ്. സോ ഈ ഒരു പോളിസിയുടെ മെയിൻ എയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പുതിയ വെഹിക്കിളിൻ്റെ ഡിമാൻഡ് 25% തൊട്ട് 30% വരെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ വെഹിക്കിളിൻ്റെ ഡിമാൻഡ് കൂടുമ്പോഴേക്കും എന്താണ്, സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അഡീഷണൽ ആയിട്ടുള്ള GST കളക്ഷൻ ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഏകദേശം 40,000 crore ഗവൺമെൻറ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു പോളിസിയുടെ സിഗ്നിഫിക്കൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ എന്താണ് ടോപ്പ് മോസ്റ്റ് ഓട്ടോ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പോളിസിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റ് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏകദേശം 1 crore ഓൾഡ് വെഹിക്കിൾസ് ഉണ്ട്. എന്നാൽ ജനങ്ങളാണെങ്കിൽ എന്താണ്, പുതിയ വാഹനം വാങ്ങുന്നില്ല. സോ എന്ത് ചെയ്യുക, ഇത്തരത്തിലൊരു സ്ക്രാപ്പ് പോളിസി കൊണ്ടുവരികയും ഒരു കട്ട് ഓഫ് വെക്കുകയാണെങ്കിൽ, അതായത് ഇത്ര വർഷം പഴക്കമുള്ള വെഹിക്കിൾ പിന്നീട് ഉപയോഗിക്കുകയാണെങ്കിൽ പൊല്യൂഷൻ കൂടും ഇല്ലേ, അതിനനുസരിച്ച് ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള ടാക്സ് നോംസുകൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ഒബിയസ്ലി ആളുകൾ പുതിയ വെഹിക്കിൾ വാങ്ങും. സോ ഇത്തരത്തിലുള്ള സ്ക്രാപ്പ് പോളിസി വരുന്നതോടുകൂടി എന്ത് ചെയ്യും, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ സെയില് എന്ത് ചെയ്യും, 25% തൊട്ട് 30% വരെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള എംപ്ലോയ്മെൻറ്റ് റേറ്റും കൂട്ടാൻ പറ്റും. ഇത് കൂടാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾഡ് വെഹിക്കിൾസ് മാറി പുതിയ വെഹിക്കിൾസിലേക്ക് വരുമ്പോഴേക്കും എന്താണ്, നമുക്ക് പൊല്യൂഷനും കുറയ്ക്കാൻ പറ്റും അല്ലേ. സോ ഈ ഒരു പോളിസിയുടെ മറ്റൊരു എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഇതെന്താവത്തുള്ളൂ, സക്സസ് ആവത്തുള്ളൂ ഇല്ലേ. അതുകൊണ്ട് തന്നെ പുതിയ വെഹിക്കിൾസ്, അതായത് പുതിയ മോഡൽസ് അല്ലെങ്കിൽ വേരിയൻറ്റ് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ഓട്ടോമൊബൈൽ സെക്ടേഴ്സ് അല്ലെങ്കിൽ ഓട്ടോ സെക്ടേഴ്സ് 5% ഡിസ്കൗണ്ട് കൊടുക്കണമെന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്.
ഈ ഒരു വെഹിക്കിൾ സ്ക്രാപ്പിംഗ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആർട്ടിക്കിളാണ്. നമ്മൾ ഓൾറെഡി തന്നെ ഇതിൻ്റെ പ്രൊവിഷൻസും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ മാർച്ച് 19 മാർച്ച് 22 വെഹിക്കിൾ സ്ക്രാപ്പിംഗ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ January 31 ഈ ഒരു വെഹിക്കിൾ സ്ക്രാപ്പിംഗ് പോളിസിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗ്രീൻ ടാക്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂന്നും ഒന്ന് റെഫർ ചെയ്യുക.